വേദന മറക്കുവാൻ ഇവിടെ സംഗീതവും ചികിത്സ. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ നിന്ന് വേറിട്ടൊരു കാഴ്ച. പാട്ട് കേട്ട് രോഗം മാറ്റുവാൻ സാധിച്ചില്ലെങ്കിലും വേദനകളും വിഷമങ്ങളും മറക്കുവാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി സർജറി വാർഡിലെ ഡോക്ടറും രോഗികളും. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗത്തിലെ രോഗികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഡോക്ടർ ബിനു കെ ജോണാണ് വേദന മറക്കുവാൻ സംഗീതത്തിന് സാധിക്കുമെന്ന് രോഗികൾക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. സംഗീതപ്രിയനായ ഡോക്ടർ ചികിത്സയ്ക്കിടയിലും രോഗികൾക്ക് ഉന്മേഷവും ആശ്വാസവും പകരുവാൻ മൂളിപ്പാട്ട് പാടിക്കൊടുക്കാറുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സർജറി വാർഡിൽ ഒരു രോഗി ഏറെ വേദനയോടെ വിഷമിച്ചപ്പോൾ വാർഡിൽ രോഗിക്ക് കൂട്ടിരിക്കുവാനെത്തിയ ബിജോ ഡോക്ടർ ബിനു കെ ജോണിന്റെ മ്യൂസിക് തെറാപ്പി പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. മൊബൈലിൽ ഒരു ഗാനമിടുകയും അതിന്റെ കൂടെ വാർഡിലുണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ വേദനയും ദുഃഖങ്ങളും മറന്ന് ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു. സർജറി കഴിഞ്ഞ വേദനയിൽ കഴിഞ്ഞിരുന്ന നിരവധി രോഗികൾക്ക് അത് ഏറെ ആശ്വാസമാവുകയും ചെയ്തു. അതോടെ ആർക്കെങ്കിലും വിഷമം അധികമായാൽ വാർഡിലെ എല്ലാവരും ചേർന്ന് പാട്ടുപാടുന്നത് പതിവാക്കുകയും ചെയ്തു. ഡയബറ്റിക് രോഗം മൂലം കാലിന്റെ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നതോടെ കഠിനമായ വേദന അനുഭവിക്കുന്ന നെടുംകുന്നത്ത് പൂജാരിയായ ഹരികുമാർ ആചാര്യാണ് സ്വന്തം വേദനയും വിഷമങ്ങളും മറന്ന് വാർഡിലെ സംഗീത പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ഒപ്പം പാടുവാൻ ബിജോ, രഘുനാഥൻ തുടങ്ങി നിരവധി പേരുമുണ്ട്. ഡോക്ടർ ബിനു കെ ജോൺ പൂർണ്ണ സപ്പോർട്ടുമായി രോഗികൾക്ക് ഒപ്പമുണ്ട്. ജോലി സമയം കഴിയുമ്പോൾ ചില ദിവസങ്ങളിൽ രോഗികൾക്കൊപ്പം ഡോക്ടറും പാട്ടുപാടുവാൻ ഒത്തുചേരുന്നതോടെ രോഗികൾക്ക് ഏറെ ആശ്വാസവും സന്തോഷവുമാണ് പ്രദാനം ചെയ്യുന്നത്. വാർഡ് മെമ്പറും ചെറുക്കടവ് പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പ്രമുഖ സാമൂഹിക പ്രവർത്തകനുമായ ആന്റണി മാർട്ടിനും രോഗികൾക്ക് സാന്ത്വനമായി ഒപ്പം. എന്നെ താനീശാക്കിയാകുന്നു തമ്മിലുള്ള ഒന്നാണ് എന്നിൽ നീയാ മനസ്സിന്റെ ആരോഗ്യം, ചില ശരീരഭാഗങ്ങളുടെ ഉത്തേജനം, ഇവയെല്ലാമാണ് സംഗീത ചികിത്സ അഥവാ മ്യൂസിക് തെറാപ്പിയിലൂടെ സംഭവിക്കുന്നത്. നല്ല സംഗീതം ശ്രവിക്കുന്നത് പേശികളിലെ പിരിമുറുക്കം കുറയ്ക്കുന്നു. വലിഞ്ഞു മുറുകിയ പേശികൾ അയഞ്ഞു വരുന്നതോടെ പല ശാരീരിക പ്രശ്നങ്ങളും ഇല്ലാതെയാകും. രക്തചംക്രമണത്തിൽ വ്യത്യാസം വരുത്തുവാൻ ഇതിന് കഴിയും. ശരീരത്തിലെ ഓക്സിജന്റെ ലഭ്യത കൂട്ടുവാൻ ഇത് സഹായിക്കുന്നു. അതോടെ പല രോഗങ്ങൾക്കും ശമനമുണ്ടാവുകയും ചെയ്യുന്നു. മനോവികാരങ്ങൾ ശരീരത്തെ ബാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. രോഗങ്ങൾ ഉണ്ടാകുന്നതും രോഗശമനം നടക്കുന്നതും ഈ പ്രകൃതി നിയമം അനുസരിച്ചാണ്. സംഗീതത്തിന് ഒരു വ്യക്തിയിൽ വൈകാരികതകളെ ഉദ്ദീപിപ്പിക്കാൻ സാധിക്കും എന്ന സവിശേഷതയുണ്ട്. വൈദ്യശാസ്ത്ര രംഗത്ത് മരുന്നുകൾ പരാജയപ്പെടുന്നിടത്ത് മറ്റ് പല ചികിത്സാരീതികളും പരീക്ഷിക്കാറുണ്ട്. അത്തരത്തിൽ രോഗചികിത്സയിൽ വൈദ്യശാസ്ത്രത്തിന് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തതാണ് സംഗീതം. ആഗോളതലത്തിൽ പല രോഗങ്ങൾക്കും സംഗീത ചികിത്സ പ്രയോജനപ്പെടുത്തി വരുന്നുണ്ട്. യുദ്ധത്തിൽ മുറിവേറ്റ യോദ്ധാക്കൾക്ക് വേദന മറക്കുന്നതിന് സംഗീതം ഉപയോഗിച്ചിരുന്നു. അതിനാൽ തന്നെ സർജറി വാർഡിലെ സംഗീതത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. വേദനകളും വിഷമങ്ങളും മറക്കുവാൻ സംഗീതം ഏറെ സഹായകരമാകുമെന്ന് തെളിയിച്ച കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ ഈ മനോഹര സംഗീത കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ മറ്റ് ചികിത്സാലയങ്ങൾക്കും മാതൃകയാക്കാവുന്നതാണ്. അതിന് മുൻകൈയെടുക്കുന്ന സർജൻ ഡോക്ടർ ബിനു കെ ജോണിന് ഏറെ നന്ദി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി ന്യൂസ്. മനുഷ്യനായ എന്തിനി മണ്ണിൽ പിറന്നു മനസാശിയോടൊന്നു ചോദിച്ചു നോക്കൂ, അമ്മ തന്നുദരത്തിൽ അണുവായി പിറന്നു, അമ്മ തന്നുദരത്തിൽ അണുവായി പിറന്നു, അറിയാത്ത വേഷത്തിൽ രംഗത്തു വന്നു അമ്മ. ഏതാണ്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ഹോസ്പിറ്റലിൽ, അതിനുമുമ്പ് രണ്ടു ദിവസം വന്നായിരുന്നു. ബഹുമാനപ്പെട്ട ബിജാർ സാറും സാറിൻ്റെ സഹപ്രവർത്തകനായ സാറും എൻ്റെ മുറിവ് കണ്ട് വളരെ വേദനപ്പെടുത്തുകയും സന്തോഷപ്പെടുത്തുകയും സമാധാനപ്പെടുത്തുകയും ചെയ്ത് എന്നെ ശനിയാഴ്ച എൻ്റെ മുറിവുകളൊക്കെ വളരെയധികം പരിശോധന ചെയ്ത് അതിൻ്റെ വേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് ആശ്വാസം നൽകി. ഇപ്പം ഒരു ചുവട് എനിക്ക് മുൻപോട്ട് എടുത്തു വെക്കാനുള്ളൊരു ഒരു എൻ്റെ ദൈവത്തെ തുല്യമായ സാറന്മാരും ഞാൻ കാണുന്നു.
അതുപോലെ തന്നെ അവരുടെ ആ സ്നേഹം, അവരുടെ ഇടപെടൽ, അവരുടെ പെരുമാറ്റം, നമുക്ക് വേദന ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നേഴ്സുമാരും അതുപോലെ തന്നെ അതേ തുല്യം സമയാസമയങ്ങളിൽ ഇഞ്ചക്ഷനും മരുന്നുകളും എല്ലാം നമുക്ക് തന്ന് ആശ്വാസപ്പെടുത്തി ഇത്രയും തന്നെ ഞങ്ങളെ ഓരോ രോഗികളെയും ആശ്വാസം പ്രാപിച്ച് നമുക്ക് നാളെ മേലും ഈ ആശുപത്രി വളർന്നു വലുതായി ഈ സാറന്മാരും അവരുടെ കുടുംബത്തിനും നല്ലൊരു അനുഗ്രഹങ്ങളും ആ കുട്ടികൾക്കും നല്ല ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ടായി. സാർ ഒരു പടി മുൻപിൽ നിന്ന് നല്ലൊരു ഡോക്ടറായിട്ട്, ഏറ്റവും ഉയർന്ന ഒരു ഡോക്ടറായിട്ട്, നല്ലൊരു ഡോക്ടറായിട്ട് വരാൻ ജഗദീശൻ സാറിനെയും സാറിൻ്റെ കുടുംബത്തെയും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ നേഴ്സുമാരും എല്ലാ ജോലിക്കാരെയും ഞാൻ ഒന്ന് സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു. അഭിവാദനങ്ങൾ. ഇവിടെ ഈ ഗാന സദസ് ഞങ്ങൾ ഒരുക്കുവാൻ കാരണം, ഒരു മിനിഞ്ഞ 3 ദിവസം മുമ്പേ രാത്രിയിൽ എല്ലാവരും വേദനയാൾ നിറഞ്ഞ് എഴുന്നേറ്റിരിക്കുകയും കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. അപ്പോൾ സാർ അതിനു മുമ്പ് 1.5 മണിക്കൂർ വന്ന് നോക്കിയിട്ട് എല്ലാവരും ആശ്വസിപ്പിച്ച് സമാധാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞിട്ട് നേഴ്സുമാരെല്ലാവരും സഹകരിച്ചു. അത് കഴിഞ്ഞ് രാത്രിയിൽ എല്ലാവർക്കും ഭയങ്കര വേദന ആയിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചു, തിരുമേനിയെ വിളിച്ചു, ന്യാസനെ വിളിച്ചു, എല്ലാവരെയും വിളിച്ച് ഞങ്ങളൊരു പാട്ട് വെച്ചു മൊബൈലിൽ. ആ പാട്ടാണ് ഇതിന് കാരണം. ആ പാട്ട് വെച്ച് എല്ലാവരും കൂടെ എഴുന്നേറ്റ് ഏറ്റ് പാടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും വേദനകൾ മറന്ന് എല്ലാവരും സന്തോഷമായിട്ട് കിടന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങി നേരം വെളുത്തു കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ്. ഈ വാക്ക് സാറിന് വേണ്ടി, ഇവിടെയുള്ള സ്റ്റാഫുകൾക്ക് വേണ്ടി, എല്ലാവർക്കും, എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നു. ഞങ്ങളുടെ കൂടെ സഹകരിച്ച് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു രീതിയിൽ പറഞ്ഞാൽ, വളരെ വേദനയോടുകൂടി ഞാൻ ഇവിടെ എത്തുകയും, എന്നാൽ വളരെ വേദനയോടും കരച്ചിലോടും കൂടിയാണ് എത്തിയത്. എന്നാൽ നമ്മളുടെ ഡോക്ടറുടെ പേര് ബിജു സാർ, അവർകൾ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹ ഡോക്ടർ, അതുപോലെ തന്നെ നമ്മളെ ഇവിടെ നോക്കുന്ന നേഴ്സുമാർ, ഇവരെ അവരുടെ വാക്കുകൾ കൊണ്ട് വളരെ, അതായത് നമ്മൾക്ക് ചെയ്യുന്ന മരുന്നിനേക്കാളും ഫലം അവരുടെ സംസാരമാണ്. ലാസ്റ്റ് തോളയിലടിച്ചൊരു സ്നേഹവാക്ക്, ഇതൊക്കെയാണ് ഇവിടെ രോഗികൾക്ക് കിട്ടുന്ന നല്ല ഒരു മരുന്ന്. അവർ ഞങ്ങളോട് കാണിക്കുന്ന സമീപനവും, അവർ പറയുകയാണെങ്കിൽ ഞങ്ങളെ ഒരു ദൈവമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ഇത്രയും രോഗികൾ കരഞ്ഞും കാറിയും കൂവിയും ഇരിക്കുമ്പോഴും അദ്ദേഹം വന്നു കഴിയുമ്പോൾ അദ്ദേഹം വരുമോ എന്നുള്ള ചോദ്യമായി നിൽക്കുന്നതും അദ്ദേഹം വന്നു കഴിയുമ്പോൾ പ്രത്യേക ആശ്വാസമാണ്. ഡോക്ടർ ബിനു, ഇവിടെ സർജറി വാർഡെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം ഞാൻ ഈ ആശുപത്രിയിലാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ വരുന്ന രോഗികൾ എൻ്റെ കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. ഇവിടുത്തെ ജീവനക്കാരെല്ലാം സഹോദരങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത്. ആ രീതിയിലാണ് ഞാൻ പെരുമാറാറുള്ളത്. അപ്പോൾ ഏറ്റവും വലിയ സൗകര്യത്തിൽ നമുക്കിങ്ങനെ ഒരു കെട്ടിടവും സൗകര്യമെല്ലാം ലഭിച്ചുകൊണ്ട് നമുക്ക് ആ നല്ല സേവനം എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ബെഡ് കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി മാത്രമേ ഉള്ളൂ ആൾക്കാർക്ക്. അപ്പോൾ അഞ്ച് വരുന്ന പകുതി പേര് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ നമുക്കിപ്പോൾ ഉണ്ട്. ബെഡ് തികഞ്ഞു കിടക്കുക. ഇപ്പോൾ നിങ്ങളുടെ കണ്ടറിയാം, എല്ലാ ബെഡും ഫുള്ളാണ്. ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോട് നിർത്തുന്നു. നമ്മുടെ ബിനു കെ ജോൺ സാറ്, സത്യത്തിൽ പാട്ട് പാടിക്കൊണ്ടാണ് അദ്ദേഹം സർജറി ചെയ്യുക. അപ്പോൾ ആ ഒരു വൈബ്, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി, ആഹ്ലാദത്തിൻ്റെ പ്രസരണം തൻ്റെ രോഗികളിലേക്ക് പകർന്നാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇവിടെ എല്ലാവരും സന്തോഷത്തോടുകൂടി, ഈ വേദനയ്ക്കിടയിലും സന്തോഷത്തോടുകൂടി പാട്ട് പാടിയിരിക്കുവാനായിട്ട് കഴിയുക. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ആശുപത്രി ഇത്ര നിലയിലേക്ക് വന്ന ആ അവസരത്തിൽ ഡോക്ടർ ജയരാജ് സാറിനോടുള്ള നന്ദി, ബിനു കെ ജോണിൻ്റെ ടീമിനോടുള്ള നന്ദി, സിസ്റ്റേഴ്സിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. സൂപ്രണ്ടിനോടും ആർമ്മയോടുമുള്ള നന്ദി അറിയിക്കുന്നു.